ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ ബീഫ്, മഞ്ഞൾ, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഒന്ന് മിക്സിയിലോ അതുപോലെ തന്നെ ചോപ്പറിലോ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തക്കാളി ഒന്ന് ഇതിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ പാൻ വെച്ചു എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് വലിയ ജീരകം, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചുവന്ന മുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ആ വറവൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതിലെ വെള്ളവും അതൊക്കെ പോകുന്നത് വരെ നല്ലോണം ഡ്രൈ ആക്കി വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം അതൊന്ന് സൈഡോട്ടാക്കി വെക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഒരല്പം ബീഫ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾ വേറെ പാനിൽ വെച്ച് വറുത്തെടുത്താലും മതി കേട്ടോ. നല്ലോണം നല്ല സ്മെല്ല് വരുന്നതുവരെ വറക്കണം. ഇങ്ങനെ നമ്മൾ ഈ വറുത്ത് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്താലേ ചിക്കനും ബീഫിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം വറുത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ അതൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ബീഫ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബീഫ് നല്ലോണം ഡ്രൈ ആയിട്ടാണ് വേണ്ടത് എങ്കിൽ നിങ്ങളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അല്പം ഒരു മസാല പോലെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ മസാലകളൊക്കെ ബീഫിലേക്ക് കിട്ടണം. അപ്പം നമ്മൾ അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് സെറ്റാവണം. പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരല്പം കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചൊരു നമുക്ക് ഇതെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്ത് കിട്ടണമെങ്കിൽ നമുക്കൊരല്പം കൂടി വെള്ളം ആഡ് ചെയ്യാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ മസാലയും കാര്യങ്ങളൊക്കെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ അടപ്പൊക്കെ തുറന്നിട്ടുണ്ട്, നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം വല്ല മസാലകളും ആഡ് ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ കുരുമുളക് പൊടിയെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സമയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ എരിയെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് പിന്നെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്, റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് കുറച്ച് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അല്പം അതിലെ മുകളിലേക്കായിട്ട് അല്പം പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.